നമസ്തേ ശ്രീ കൽക്കിയുടെ അത്ഭുതം ഞാൻ ചെന്നൈയിൽ നിന്നുള്ള ചാന്ദിനിയാണ് ചെറുപ്പം മുതലേ നേമത്തെ എല്ലാ പരിപാടികളിലും ഞാൻ പങ്കെടുക്കുമായിരുന്നു ഞാൻ വളർന്നപ്പോൾ നേമം ക്ഷേത്രത്തിൽ സേവ ചെയ്യാൻ തുടങ്ങി ശ്രീ കൽക്കി അമ്മ ഭഗവാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് എൻ്റെ അക്കാഡമിക് അനുഭവങ്ങൾ ചിലത് പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ക്രിയേറ്റീവ് ജോലി ഇഷ്ടമായിരുന്നു പക്ഷെ അക്കാഡമിക് രംഗത്ത് അല്പം പിറകിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ പത്താം ക്ലാസ്സിലെത്തിയപ്പോൾ എൻ്റെ അമ്മ എൻ്റെ റിസൾട്ടിനെക്കുറിച്ച് വിഷമിച്ചു എൻ്റെ ശ്രീ കൽക്കിയിൽ എനിക്ക് ശക്തമായ വിശ്വാസമുണ്ടായിരുന്നു എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു പഠനത്തിൻ്റെ ഭാഗം ഞാൻ ചെയ്യും പക്ഷേ ശ്രീ കൽക്കിയമ്മ ഭഗവാൻ നിങ്ങൾ മഹാനാണ് അതുകൊണ്ട് ഞാൻ അഥവാ പരീക്ഷ എഴുതിയില്ലെങ്കിലും ഞാൻ യോഗ്യത നേടും എന്ന് രണ്ടായിരത്തി ഇരുപത് മധ്യത്തിൽ സ്കൂൾ അധികൃതർ എല്ലാ വിദ്യാർത്ഥികളും ഒരു പരീക്ഷയും കൂടാതെ വിജയിച്ചതായി പ്രഖ്യാപിച്ചു ഞാൻ ആഹ്ലാദഭരിതയായി ഇപ്പോൾ എൻ്റെ അടുത്ത അത്ഭുതം വരുന്നു എനിക്ക് ഗണിതശാസ്ത്രം ഇഷ്ടമല്ല അതിനാൽ കമ്പ്യൂട്ടർ വാണിജ്യം സാമ്പത്തിക ശാസ്ത്രം എന്നിവ പഠിക്കാൻ ഞാൻ ആഗ്രഹിച്ചു ഞങ്ങളുടെ സ്കൂളിൽ പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ കമ്പ്യൂട്ടർ സയൻസ് ഗ്രൂപ്പ് വിദ്യാർത്ഥികൾക്ക് ഗണിതവും ഒരു വിഷയമായിരുന്നു ഞങ്ങളുടെ സ്കൂളിന് നൂറ്റി ഇരുപത്തിയൊന്ന് വർഷം പഴക്കമുണ്ട് അതിൻ്റെ തുടക്കം മുതൽ പതിനൊന്നാം ക്ലാസ്സിൽ രണ്ട് ഗ്രൂപ്പുകൾ മാത്രമേ നൽകിയിട്ടുള്ളൂ കമ്പ്യൂട്ടറോ പൊളിറ്റിക്കൽ സയൻസോ ഐശ്ചിക വിഷയമായിട്ടുള്ള ബയോളജിയും ഹ്യൂമാനിറ്റീസും പക്ഷേ എനിക്ക് കോമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിസിനസ് സ്റ്റഡീസ് എന്നിവയുള്ള ഒരു ഗ്രൂപ്പ് വേണമായിരുന്നു ഞാൻ ഇതിനായി പ്രാർത്ഥിക്കാൻ തുടങ്ങി അതാ ഞാൻ പത്താം ക്ലാസ് പാസ്സായതിനു ശേഷം നേമത്ത് സേവ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സ്കൂളിൽ പുതിയ കെട്ടിടം പണിതതായി വാർത്ത കിട്ടി ഞാൻ പ്രാർത്ഥിച്ച വിഷയങ്ങൾ നൽകുന്ന ഒരു പുതിയ ഗ്രൂപ്പ് ഞങ്ങളുടെ സ്കൂളിൽ പ്രഖ്യാപിച്ചു എന്തൊരു അത്ഭുതമാണ് എൻ്റെ ശ്രീ കൽക്കി അമ്മ ഭഗവാൻ എനിക്കായി ചെയ്തത് രണ്ട് വർഷത്തിന് ശേഷം പന്ത്രണ്ടിന് ശേഷം ഞാൻ ബി കോമിന് ചേരാൻ തീരുമാനിച്ചു നേമത്ത് ഞങ്ങളുടെ ഒരു അഭ്യുത്യാഗാംക്ഷയാണ് ഒരു കോളേജിൻ്റെ പേര് നിർദ്ദേശിച്ചത് ഇത് ശ്രീ കൽകി അമ്മ ഭഗവാന്റെ മാർഗനിർദ്ദേശമായി ഞങ്ങൾക്ക് തോന്നി ചെന്നൈയിലെ പ്രശസ്തമായ ഒരു വനിതാ കോളേജായിരുന്നു അത് അപേക്ഷാ ഫോം സമർപ്പിക്കാൻ ഞാൻ വരിയിൽ നിൽക്കുമ്പോൾ ഫീസ് എത്രയാകുമെന്ന് അമ്മ വിഷമിച്ചു ഞാൻ ഫോം സമർപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു ഫീസ് മൂന്ന് വർഷത്തേക്ക് അയ്യായിരം രൂപയാണ് എന്ന് പറഞ്ഞു എന്നാൽ അവർ രണ്ടായിരം രൂപ തിരികെ സ്കോളർഷിപ്പായി മടക്കിത്തന്നു ഞങ്ങൾ ആശ്ചര്യപ്പെട്ടു ഇത്രയും പേര് കേട്ട കോളേജിൽ ആറ് സെമസ്റ്ററുകൾക്ക് മൂവായിരം രൂപ മാത്രമായിരുന്നു ഫീസ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ അതേ കോളേജിൽ അതേ കോഴ്സ് പഠിച്ച എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു അവൾ രണ്ട് സെമസ്റ്ററുകൾക്ക് ഇരുപത്തിമൂവായിരം രൂപ നൽകി എന്ന് ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഞാൻ ചെയ്ത ചെറിയ സേവയ്ക്ക് അമ്മ ഭഗവാൻ എന്നെ എങ്ങനെ പരിപാലിക്കുന്നുവെന്ന് ഓരോ തവണയും ബോധ്യപ്പെടുത്തി അവർ എന്നെ അനുഗ്രഹിച്ചു ശ്രീ കൽക്കിയമ്മ ഭഗവാന്റെ സ്നേഹവും കരുതലും എന്നിൽ ചൊരിയുന്നത് ഓർക്കുമ്പോൾ കണ്ണുനീർ ഒഴുകുന്നു ശ്രീ കൽകിയമ്മ ഭഗവാന് എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഞാൻ നന്ദി പറയുന്നു നമസ്തേ